बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला रसूलिल्लाह सल्लल्लाहु अलैहि वसल्लम व अला आलिही व सहबिही अजमईन अम्मा बाद अऊजु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम फइज़ा फरअ्ता फंसब व इला रब्बिका फरअब। प्रियपेट्ट सहोदरिमारे अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। സോഷ്യൽ മീഡിയ ആധുനിക ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ വ്യാപകമായ ഉപയോഗത്തിലൂടെ സോഷ്യൽ മീഡിയ ഇല്ലാതെയുള്ള ഒരു ജനജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. വിശ്വാസികളായ നമ്മളും ഒരുപാട് ഖൈറാത്തുകൾ, നന്മകൾ അതിലൂടെ നേടിയെടുക്കുന്നു. ഒരുപാട് ഖുർആൻ ഓൺലൈൻ ക്ലാസുകൾ, ഖുർആൻ ഹദീസ് പഠന വാട്സപ്പ് ഗ്രൂപ്പുകൾ, മറ്റു പഠന സംവിധാനങ്ങൾ, ദഅ്‌വ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൗൺ കാലത്ത് പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ ലോക്കാവാതെ സജീവമായി കൊണ്ടു നടക്കുന്നത് പോലും സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇവിടെ വിഷയം സോഷ്യൽ മീഡിയ നമ്മുടെ സമയം കവരുമ്പോൾ എന്നുള്ളതാണല്ലോ. എന്താണ് സമയം? ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ വാല്യൂ എന്താണ്, മൂല്യം എന്താണ്? മഹാനായ പണ്ഡിതൻ ഹസനുൽ ബസരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം ഓരോ പ്രഭാതവും വിളിച്ചു പറയുന്നതായി പറയുന്നു, അല്ലയോ മനുഷ്യ, ഞാനൊരു പുതിയ സൃഷ്ടി, നിന്റെ കർമ്മത്തിനു സാക്ഷി, അതുകൊണ്ട് നീ എന്നെ പ്രയോജനപ്പെടുത്തുക. ഞാൻ പോയി കഴിഞ്ഞാൽ അന്ത്യനാൾ വരെയും തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരു കവി പാടുന്നുണ്ട്, പറന്നുപോയ കിളിയെ പക്ഷിയെ വീണ്ടും പിടിച്ചിടാം, കാലമോ പോവുകിൽ പോയി, കരുതി ജോലി ചെയ്യുന്നേ. മരിച്ചവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് നഷ്ടപ്പെട്ടതും നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെടാത്തതും നഷ്ടപ്പെടാനിരിക്കുന്നതുമായ ഏറ്റവും വലിയ സംഗതി എന്താണ്? അത് വേറൊന്നുമല്ല, സമയമാണ്. ഈ സമയം നമ്മിൽ നിന്നും പുറപ്പെട്ടു പോവുകയാണ്, ഇനിയൊരിക്കലും അത് തിരിച്ചു വരില്ല. എന്നാൽ പരലോകം നമ്മിലേക്ക് പുറപ്പെട്ടു വരികയാണ്. ഇത്രയും വിലപ്പെട്ട സമയം സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വൃഥാ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ലോകജനതയിൽ കണ്ടുവരുന്നു. ഊണിലും ഉറക്കിലും പോലും മറ്റാരും കൂടെ ഇല്ലെങ്കിലും മീഡിയ കൂട്ടുകാരനായി എത്തുന്നു. ജീവിതത്തിലെ പതിവുകൾ പോലും യാന്ത്രികമായി പോകുന്നു. പലയിടങ്ങളിലും ഇതിൻ്റെ മുന്നിലേക്ക് കണ്ണു നട്ടിരുന്ന് പല ബന്ധങ്ങളെയും നമ്മൾ വിസ്മരിക്കുന്നു. രക്തബന്ധമാവട്ടെ, സാമൂഹിക ബന്ധമാവട്ടെ, എവിടെയും ഒരു ഗ്യാപ്പ്, അകലം പാലിക്കുകയും ക്രമേണ പല ശീലങ്ങളും പരസ്പര മര്യാദകളും കൈവെടിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാതാപിതാക്കളെ പരിഗണിക്കാൻ സമയമില്ല, കുഞ്ഞുങ്ങളെ വാത്സല്യക്കാൻ സമയമില്ല, ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അടുത്തുണ്ടായിട്ടും സ്നേഹിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. പറഞ്ഞു വരുന്നത്, പല ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴ്ത്തുന്ന വില്ലനായി മീഡിയയുടെ ഉപയോഗം പ്രസരിച്ചിട്ടുണ്ട്. ബന്ധങ്ങൾ കൊണ്ട് നാം നേടിയെടുക്കേണ്ട ഒരുപാട് പുണ്യങ്ങൾ അതുവഴി തടയപ്പെടുന്നു. മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. അതിൽ നന്മയും തിന്മയുമുണ്ട്. അതിലെ തിന്മയുടെ ആധിക്യം വലുതാണ്. ഹലാലും ഹറാമുമുണ്ട്. അധിക പേരും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുപോലെ അധിക പേരും ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് മ്ലേച്ഛതയുടെ പിന്നാലെയാണ്. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ മീഡിയ തെറ്റായി ഉപയോഗിച്ച എത്ര വിപത്തുകൾ, സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നു. വിലപ്പെട്ട സമയം നശിപ്പിക്കുന്ന, പാഴാക്കുന്ന എത്ര തരം താണ പരിപാടികളും കണ്ടാസ്വദിക്കുന്നവരുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഗൂഗിളോ യൂട്യൂബോ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എന്തുമായിക്കോട്ടെ, അവയെല്ലാം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുന്നേ നമ്മൾ നമ്മുടെ തഖ്വയുടെ വാതിൽ ഓപ്പൺ ചെയ്യണം, തുറക്കണം. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷാ കവചമാണ്. അത് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ആര് കണ്ടിട്ടില്ലെങ്കിലും തനിച്ചിരുന്ന് മീഡിയകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു വേണ്ടാത്തരത്തിലേക്കും നമ്മൾ പോവില്ല. കാരണം നമ്മുടെ രഹസ്യ ജീവിതം നന്നായിരിക്കും. രണ്ട്, കണ്ണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം കാണാനല്ല, ചിലതൊക്കെ കാണാതിരിക്കാനും കൂടിയാണ്. നമ്മുടെ കാത് അവൻ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം കേൾക്കാനല്ല, ചിലതൊക്കെ കേൾക്കാതിരിക്കാനും കൂടിയാണ്.
അതിനാൽ ഈ മേഖലയിൽ ഹലാലും ഹറാമും ഉണ്ടാകണം. ഹലാൽ സ്വീകരിക്കുകയും ഹറാമിനു നേരെ കണ്ണും കാതും അടച്ചു പിടിക്കേണ്ടതുണ്ട്. 3. പിശാചിൽ നിന്നും അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. കാരണം പിശാചിൻ്റെ സഞ്ചാരം മനുഷ്യൻ്റെ രക്തത്തിലൂടെയാണ്. അന്യായമായി ഒരു സാധനം മറ്റൊരാളിൽ നിന്നും നമുക്ക് കൈവശപ്പെടുത്തണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, അയാളെ അക്രമിച്ച് കൈവശപ്പെടുത്താം, അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തി സാധനം സ്വന്തമാക്കാം. ഇതിൽ പിശാച് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ്. നല്ല കാര്യങ്ങൾക്ക് പകരം അനാവശ്യ കാര്യങ്ങളോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുണ്ടാക്കി തരും, അതിന് അലങ്കാരമുണ്ടാക്കി തരും. അത് കാണാൻ, കേൾക്കാൻ, ആസ്വദിക്കാൻ പ്രത്യേക ജിജ്ഞാസ, വെമ്പൽ കൊള്ളൽ മനസ്സിലൊരുക്കും. അവിഹിതമായ ചാറ്റിങ്ങിലേക്കും ബന്ധങ്ങളിലേക്കും അവസാനം ചീറ്റിങ്ങിലേക്കും കൊണ്ടെത്തിക്കും. അങ്ങനെ അതിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4. അള്ളാഹു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിടത്ത് രണ്ട് വിശേഷണങ്ങളുണ്ട്. ഒന്ന്, ദുനിയാവ് ലഇബാണ്. രണ്ട്, ലഹ്വാണ്. ലഇബ് എന്നാൽ കളി, ലഹ്വ് എന്നാൽ തമാശ അല്ലെങ്കിൽ വിനോദം എന്നൊക്കെ അർത്ഥം പറയാം. അഥവാ കളിയും വിനോദവും. അതുപോലെ വമൽ ഹയാത്തു ദുനിയ ഇല മതാഉൽ ഉറൂർ, ഐഹിക ജീവിതം ഒരു ചതിച്ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. ചതിയുടെ കെണിവിരിക്കുന്ന എത്ര വിഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിനാധാരം ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണല്ലോ. സഹോദരിമാരെ, ഏത് ചാനൽ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളാണ്, സിനിമകളാണ്, ടിക്ടോക്കുകളാണ്, ട്രോളുകളാണ് നമ്മുടെ ദിക്റുള്ള വർദ്ധിപ്പിച്ചത്? സാധിക്കുമോ അവക്കതിന്? ഇല്ല, ഒരിക്കലുമില്ല. അവയെല്ലാം നമ്മെ കെണിയിലകപ്പെടുത്തുന്ന ചതിച്ചരക്കാണ്. കാരണം അവ നമ്മുടെ സമയം കാർന്നു തിന്നുകയും പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാക്കുകയും ദിക്റുള്ളയിൽ നിന്നും ബഹുദൂരം നമ്മെ വലിച്ചെറിയുകയും ചെയ്യും. നന്നായി ശ്രദ്ധിക്കുക. ഹദീസുകളിൽ നമുക്ക് കാണാം, ഖിയാമത്ത് നാളിൽ ഒരു ദാസന്റെയും പാദം അനക്കാനാവില്ല. തൻ്റെ ജീവിതകാലം എന്തിനായി വിനിയോഗിച്ചുവെന്നും തൻ്റെ അറിവിനാൽ എന്ത് ചെയ്തെന്നും തൻ്റെ ധനം എന്തിനായി സമ്പാദിച്ചു, എന്തിനായി ചെലവഴിച്ചുവെന്നും ചോദിക്കപ്പെടാതെ. വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, 5 ഘട്ടങ്ങൾക്ക് മുമ്പായി നിങ്ങൾ 5 ഘട്ടങ്ങളെ പ്രയോജനപ്പെടുത്തുക. വാർദ്ധക്യത്തിന് മുമ്പായി യുവത്വം, രോഗത്തിന് മുമ്പായി ആരോഗ്യം, ദാരിദ്ര്യത്തിന് മുമ്പായി ഐശ്വര്യം, ജോലിക്ക് മുമ്പായി ഒഴിവുവേള, മരണത്തിന് മുമ്പായി ജീവിതം. ഈ പറഞ്ഞ കാര്യങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. മീഡിയ ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഒന്ന്, അമിത ഉപയോഗം. രണ്ട്, ജീവിതത്തെക്കാളധികം അല്ലെങ്കിൽ ആവശ്യത്തെക്കാളധികം പ്രാധാന്യം നൽകാതിരിക്കുക. നമ്മുടെ മക്കൾ അതിൻ്റെ പ്രധാന ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടപെടേണ്ടിടത്ത് മാതൃത്വമോ പിതൃത്വമോ കണ്ണടക്കരുത്. ഇടപെടുക, സംസ്കരിപ്പിക്കുക, നാമും മാതൃകയാവുക. കാരണം മീഡിയ ലോകത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നാം നമ്മുടെ ആത്മാവിന് കൊടുക്കുന്നതെങ്കിൽ അതുമാത്രമായിരിക്കും നമ്മുടെ ഹൃദയവസന്തം. മറ്റു വെളിച്ചങ്ങൾ പ്രവേശിക്കാനാവാത്ത വിധം അടഞ്ഞു പോകും മനസ്സ്. പകരം വിശുദ്ധ ഖുർആൻ കൈകളിലേന്തുക, പഠിക്കുക. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഖുർആനാകും നമ്മുടെ ഹൃദയവസന്തം. ജീവിതയാത്രയിൽ മുന്നോട്ട് നോക്കുമ്പോൾ നല്ല പ്രതീക്ഷകൾ വെക്കുക. ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫറഅബ്. ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് അധ്വാനിക്കുക. ആഗ്രഹിച്ച് റബ്ബിലേക്ക് മടങ്ങുക. നന്മകൾ ഫോർവേഡ് ചെയ്യുക. ഇൻഷാ അള്ളാ, അള്ളാഹു നമ്മുടെ വിഹിതം നമുക്ക് നൽകുക തന്നെ ചെയ്യും. തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയുടെ വഴിയിൽ ജീവിതം മുതലാക്കി എന്ന ആശ്വാസവും കൈവരിക്കാനാവുക എന്നത് വല്ലാത്ത ഭാഗ്യമാണ്. നമ്മുടെ സമയം നമ്മുടെ നന്മക്കും മറ്റുള്ളവരുടെ നന്മക്കും ഉപയോഗിക്കുക. തിന്മയ്ക്കെതിരെ പൊരുതുക. നന്മയും സൽപ്രവർത്തനങ്ങളും എവിടെയുണ്ടോ അവിടെ നമ്മുടെ സമയം വിനിയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിൻ്റെ ഉടമകളാവുക. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.